ഹായ് ഫ്രണ്ട്സ്, സിൻഡാസ് ടീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ 65 ആയല്ലോ. കുറേ നാളായില്ലേ നമ്മൾ ചിക്കൻ്റെ വിഭവമായിട്ട് വന്നിട്ട്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചിക്കൻ. അത് 1 കിലോ ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അതിന് വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തുടങ്ങാം. ആദ്യം ഞാനൊരു ബൗള്, അത് പ്ലാസ്റ്റിക് ബൗൾ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മൾ എഡ്ജിലൊന്നും പിടിക്കില്ലേ മസാലയൊന്നും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബൗളുണ്ട്. ഞാൻ ആ ബൗളിലേക്ക് ആദ്യം തന്നെ നമ്മൾ കോൺഫ്ലവർ 2 ടീസ്പൂൺ, പിന്നെ റൈസ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി, നല്ല ജീരകം ഉണ്ടോ, പെരിഞ്ജീരകമല്ല നല്ല ജീരകം, അതും 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. ഇത് നന്നായിട്ടൊന്ന് ഈ ഡ്രൈ ഐറ്റംസുകളെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇപ്പം ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്, കഴുകി വാരി വൈറ്റാണ് ഞാൻ പറയുന്നത്. 1 കിലോ ആവശ്യത്തിന് ഉപ്പ്, തൈര് 1 ടീസ്പൂൺ, ഇത് കട്ട തൈര് തണുപ്പ് പോയതാണ്. നാരങ്ങ നീര് 1/2 ടീസ്പൂൺ മതിയാവും. ചിക്കൻ ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയാണ്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തൈര് നമ്മൾ ചേർക്കുമ്പോൾ നല്ല തണുപ്പില്ലാത്ത നല്ല കട്ട തൈര് ഉപയോഗിക്കുന്നതായിരിക്കും, തന്നെ പുളി കുറഞ്ഞത്. അതേപോലെ ചിക്കൻ ചെറിയ പീസുകളായിട്ട് നുറുക്കാനും നോക്കാം. നമ്മൾ 65 ഒക്കെ ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഇതിൽ മിക്സിൽ നമുക്ക് പോരായി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര നേരം റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മിനിമം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഇരിക്കുന്നതാണ് ആ കറിയുടെ ചിക്കൻ 65 ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റ് കൂടുക. ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കുക്കിംഗ് ആരംഭിക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഏകദേശം 1.5 മണിക്കൂർ കൂടുതലായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ. നല്ല എല്ലാം മിക്സായിട്ടുണ്ട്, മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി കട്ടിയുള്ള ചീഞ്ചട്ടി ഞാൻ വെച്ചേക്കണം സ്റ്റവ് കത്തിച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ഓയിൽ അത് സൺഫ്ലവറോ വെളിച്ചെണ്ണ ഏതായാലും ഒഴിക്കുക ഞാനിവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് മുങ്ങി കിടക്കാനുള്ള ഓയിൽ വേണം ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മളൊന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഓരോ പീസ് നമ്മൾ ഒരുമിച്ച് വാരിയിടരുത് ഓരോ പീസ് മുട്ടിക്കിടക്കരുത് ഈ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങുന്ന ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ തന്നെ നമ്മൾ കയ്യിലുകൊണ്ട് ഒന്നും ചെയ്യരുത് ഒന്ന് അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം അടിഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുത്തി പൊട്ടിക്കരുത് ഇപ്പം എല്ലാം നല്ല പാകമായിട്ടുണ്ട് അല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ എണ്ണ ഹോളുള്ള പാത്രമാണ് അപ്പം എണ്ണ നന്നായിട്ട് താഴേക്ക് വലിഞ്ഞോളും ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും നമ്മൾ വറുത്തത് കോരി എടുക്കുന്ന സമയത്ത് തീ കുറയ്ക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ ഇട്ടേക്കാം ഇത് നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള ഇത് പരുവ് ഇങ്ങനെയാണ് നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം ഇടുമ്പോൾ മുട്ടി മുട്ടി ഇടരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇടാം ഇപ്പം നമ്മൾ എല്ലാ ചിക്കനും വറുത്ത് കോരി എടുത്തു ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ലുക്ക് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു കോട്ടിംഗ് ഉണ്ടാക്കണം ഒരു സോസ് കോട്ടിംഗ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇത് ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇടാനായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും വറുത്ത് കോരി എടുക്കണം അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ അത് നമുക്ക് വറുത്തെടുക്കാം പച്ചമുളക് ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ കറിവേപ്പില കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം കൂടുതലും ഒരുക്കണ്ട ഒരു ചെറിയൊരു ബ്രൗണിഷ് ആകുമ്പോഴേക്കും നമുക്കത് കോരിയെടുക്കാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇതിൻ്റെ 65 ഒരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം നമുക്ക് അതിനുവേണ്ടി ഒരു ബൗൾ വെച്ചിട്ട് ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ സ്റ്റവ് കത്തിക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേ ഇതിൽ തന്നെ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഒരു അതിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ അതിനൊരു കോട്ടിംഗ് സോസ് വേണം അത് അതാണ് നമ്മൾ ചെയ്യാൻ പോണേ കുറച്ച്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ഈ കൂടുതലാണെങ്കിൽ ഒന്ന് കുറച്ച് വേണം കുറച്ച് കറിവേപ്പില നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് അതിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എരിവ് കുറച്ച് ചേർക്കുന്നുള്ളൂ നമ്മൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കളറ് ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം നമുക്ക് വീട്ടിലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല വീട്ടിലാകുമ്പോൾ നമുക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക തീ കൂടുതലെണ്ണ നന്നായിട്ട് കുറച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് അടുത്ത വേണ്ടത് ചില്ലി പേസ്റ്റ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വറ്റൽ മുളക് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക അങ്ങനെ നമ്മൾ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുക ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കുറച്ച് ഉപ്പ് ആ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം മതി നല്ല പരിപാടിയുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ആ സോസൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട് കണ്ട കോട്ടിങ് കണ്ടോ നിങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് വറുത്താം ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് തന്നെ ഉണ്ടാക്കി വയ്ക്കാം ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഒരു ഒന്നര രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്താല ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ ഇതേ ലുക്കിൽ അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഗസ്റ്റൊക്കെ വരുന്ന നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ തലേദിവസം അറിയുന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ബാറ്ററി ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം ഓവർനൈറ്റ് വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇനിയിപ്പോൾ ഞാൻ ഒരു സെർവിങ് ബൗളിൽ പകർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫൈനൽ ചിക്കൻ 65 ലുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എപ്പോഴും ഹോട്ടലിൽ നിന്ന് തന്നെ ഇത് വാങ്ങരുത് ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം അധികം മെനക്കെടൊന്നുമില്ല നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വീട്ടിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഉള്ള ആകെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ചിക്കൻ അതിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ബാക്കി ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് വാങ്ങാം അതിന് ബാറ്ററിൽ മിക്സ് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സോസ് കോട്ടിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ലേ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയ റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സേഫ്